ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ വിചാരണ കോടതിയും തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീൽ തള്ളിയതോടെ വിചാരണയ്ക്കുള്ള സ്റ്റേയും നീങ്ങിയിട്ടുണ്ട്. ജോഷി കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോഷി, കൂടുതൽ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളിയത്. നേരത്തെ തന്നെ നമുക്കറിയാം, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനദാസ് എന്ന യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലായിരുന്നു പ്രതി സന്ദീപിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇയാൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് തനിക്ക് ഈ കേസിൽ പങ്കില്ല എന്നും താൻ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സന്ദീപ് കോടതിയിലെത്തുകയും ആ ഹർജി, വിടുതൽ ഹർജി വിചാരണ കോടതി തള്ളുകയും ചെയ്തത്. അതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ ഇയാൾ അപ്പീൽ നൽകിയത്. കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് പ്രോസിക്യൂഷൻ തെളിവുകളും പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന സാക്ഷികളും ഒക്കെ തന്നെ ഈ കേസ് വിചാരണായുക്തമാണ്, അതായത് വിചാരണ നടത്തി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലാതെ ഈ കുറ്റപത്രത്തിൽ ഒഴിവാക്കേണ്ട സാഹചര്യമില്ല. സാഹചര്യ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിചാരണ നടക്കട്ടെ എന്നതാണ് കോടതി സ്വീകരിച്ച നിലപാട്. അങ്ങനെയാണ് ഈ സന്ദീപിന്റെ ഹർജി ഇപ്പോൾ തള്ളിയത്. എന്തായാലും ഈ സന്ദീപിന്റെ ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നതിന് പിന്നാലെ ഈ കുറ്റപത്രം വായിക്കുന്ന അടക്കമുള്ള വിചാരണ നടപടികൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേയും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത ആഴ്ച മുതൽ തന്നെ ഇപ്പോഴത്തെ ഇതിൽ ഇതിന്റെ വിചാരണ നടപടികളും വിചാരണ കോടതിയിൽ തുടങ്ങാനാവും. രജനി. ശരി ജോഷി.